ആലുവയിലെ 6 വയസ്സുകാരി മോളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ. ആ കുട്ടിയുടെ മരണമല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അത് ഒത്തിരി അധികം വീഡിയോകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കാരണത്തിലേക്കാണ് സംസാരിക്കുന്നത്, എൻ്റെ ചില അനുഭവങ്ങളിലൂടെ. വീട്ടിൽ കിണറിൻ്റെ ഭാഗത്ത് ഒച്ചയും വിളിയും ബഹളവുമായിട്ട് ഭാര്യ ബഹളമുണ്ടാക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ താഴേക്ക് ചെന്നത്. ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. ക്ലാസ് പൗസ് ചെയ്ത് വെച്ചിട്ട് താഴെ ചെന്നപ്പോൾ അവിടെ ഒരാളിരിക്കുന്നുണ്ട്. കിണറ്റിൻ്റെ പാദത്തിൽ വന്നിട്ട് കൈ കൂപ്പി ഇങ്ങനെ ഇരിക്കുക. രംഗം പന്തിയല്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി വന്ന് ക്ലാസ് നെക്സ്റ്റ് ഡേയിലേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും താഴെ ചെന്നു. അയാൾ ഓടി തളർന്നിരിക്കുകയാണ് ഈ വ്യക്തി. സംസാരിച്ച് നോക്കുമ്പോൾ വടക്കേന്ത്യക്കാരനാണെന്ന് മനസ്സിലായി. അപ്പോഴേക്കും ഇയാൾ ഓടിക്കതച്ച് വരുന്നത് കണ്ടിട്ട്, പള്ളിപ്പറമ്പ് വഴി ചാടി ഓടി വരുന്നത് കണ്ടിട്ട് പരിസരത്തുള്ള 1-2 കുട്ടികൾ കൂടി അവിടെ വന്നു. അതിൽ ഹിന്ദി അറിയാവുന്ന ഒരു പട്ടാളക്കാരനുണ്ട്. ആ പട്ടാളക്കാരൻ ഇവൻ്റെ ദേഹപരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവന് മദ്യക്കച്ചവടമാണ്. ചെറിയ ബോട്ടിലുകൾ പാൻറ്റിൻ്റെ പല ഭാഗത്തായിട്ട് പല അറകളുണ്ടാക്കിയിട്ട് അതിലിങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ നാട്ടുകാർ ഇവനെ പഞ്ഞിക്കിടും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വരണം എന്ന് നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞു. കാരണം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവന് ഈ നാട്ടുകാരെ തല്ലിക്കൊല്ലും. തല്ലിക്കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് സമാധാനം പറയണം, ഈ പറയുന്ന ഞാനും സമാധാനം പറയേണ്ടി വരും. ഇവൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് വന്നിരുന്നത്. ഏതായാലും പോലീസ് വരുന്നതുവരെ അവനെ ദേഹോപദ്രവം ഏൽപ്പിക്കാത്ത വിധം സൂക്ഷിച്ചു. അതിനുശേഷം പോലീസ് വന്നു. പോലീസ് വന്നതിന് ശേഷം ദേഹപരിശോധന നടത്തുമ്പോഴാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത വിധത്തിൽ അവൻ്റെ മേലിൽ നിന്ന് കുപ്പിയുണ്ട്. മദ്യമാണ് ഉദ്ദേശിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന ഒത്തിരി ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഏത് കുഗ്രാമത്തിലും ഇവരുടെ ഒരു വലിയ വിങ്ങുണ്ട്. ആ അത്തരം വിങ്ങുകളിലേക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ലഹരി എത്തിച്ചു കൊടുക്കുന്ന, ലഹരി നമ്മൾ കിട്ടിയിട്ടില്ല എങ്കിലും ഉണ്ടാകണം, എത്തിച്ചു കൊടുക്കുന്ന ഗ്യാങ്ങിൽപ്പെട്ട ഒരുവനാണിത്. പോലീസിനെ ഏൽപ്പിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവായാൽ മതി, സുരക്ഷിതമായി അവിടെ നിന്ന് പോയാൽ മതി എന്ന കാരണത്താൽ ഞാനത് പോലീസിനെ ഏൽപ്പിച്ചു. പോലീസ് ഹിന്ദിക്കാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, അതായത് നോർത്ത് ഇന്ത്യൻസിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, അവർക്കൊരു തലവേദനയാണ്, പിന്നെ അത് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകണം, അറസ്റ്റ് ചെയ്യണം, അതൊക്കെ പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു തലവേദനയാണ്, പിന്നെ ഇറക്കാൻ ആരും വരില്ല, നമ്മൾ കൊണ്ടു കിടക്കണം. അതായത് ഇവിടുത്തെ പോലീസിന് ശരിക്ക് ഇവിടെ ഇത്തരക്കാർ ഒരു തലവേദനയാണ് എന്ന് മനസ്സിലായി. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്താലോ മറ്റ് എന്തെങ്കിലും ചെയ്താലോ. പിന്നീട് ഇവനെ ഇവിടെ നിന്ന് നാട് കടത്താനുള്ള സംവിധാനത്തിൽ മറ്റൊരു ടീമിനെ ഏൽപ്പിച്ച് വിടുകയാണ് ചെയ്തത്. പോലീസ് മറ്റ് നടപടികളോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ആ മദ്യം ഒഴുക്കിക്കളഞ്ഞു എന്നതിലുപരി അത്തരം കാര്യങ്ങളൊന്നും ചെയ്തതുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഇത്തരം ആൾക്കാരെ പോലീസുകാർ വേണ്ട വിധം കൈകാര്യം ചെയ്യില്ല എന്നുള്ള ഒരു നിലപാടായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ തോന്നലായിരിക്കണം അവരെ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഞാനത് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യക്തിയുമായി മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, മറ്റ് ഹിന്ദിക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് അവനെ അവിടെ നിന്ന് തച്ചോടിച്ചതാണ്. ആ ഗ്രൂപ്പിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അപ്പോൾ ഈ പോലീസുകാരുടെ മുന്നിലിട്ടും അവനെ തല്ലാനും പോലീസുകാർ പറഞ്ഞത് കേൾക്കാതെ തന്നെ ബഹളമുണ്ടാക്കാനും ആ ഹിന്ദിക്കാർ ശ്രമിച്ചു എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. നോർത്ത് ഇന്ത്യയിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർ നിയമങ്ങൾ അങ്ങനെ കർശനമായിട്ട് പാലിക്കുന്ന ഒരു ആൾക്കാരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തീരുമാനിക്കും പോലീസുകാരോട് പോടാവില്ല എന്ന് അവർ പറയും, അത് കേട്ടുകൊണ്ട് പൊയ്ക്കോളണം, ഇല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന ഒരു ശീലമാണ് ഇവർ കാണുക എന്നും തോന്നുന്നു. ഇപ്പോൾ ആലുവയിൽ നടന്നിട്ടുള്ള ഈ സംഭവത്തിലും അന്യസംസ്ഥാന തൊഴിലാളി പോലീസുകാരോട് കയർക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ മലയാളികളെക്കാൾ കൂടുതൽ ഓരോ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദിക്കാരുണ്ട് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ജീവിത ചെലവ് കൂടുതലാണ്. അതേസമയം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവരുടെ ഗ്രാമങ്ങളിൽ ജീവിത ചെലവ് കുറവ് തന്നെയാണ്. അവിടെ കുറഞ്ഞ കൂലിയാണ്, അതിൽ ജീവിക്കാനും പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെച്ചപ്പെട്ട കൂലി ലഭിക്കുന്നു. ആ മെച്ചപ്പെട്ട കൂലി അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗൾഫാണ്. അപ്പോൾ ഒരു ഗൾഫാണ് എന്നതുകൊണ്ട് തന്നെ അത് ആസ്വദിക്കാൻ വേണ്ടി അവരിവിടെ വരുന്നു. പക്ഷെ ഇവിടെ അധികരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കുറ്റകൃത്യങ്ങളിൽ അവർ കൂടുതൽ പങ്കാളികളാകുന്നു എന്ന് നമ്മൾ കാണുന്നു. പക്ഷേ നമ്മുടെ കേരളം അത് വേണ്ടത്ര ഗൗരവത്തിൽ ഇതുവരെ എടുത്തിട്ടില്ല. ഇത്തരം ഒരു അധിനിവേശം, ഒരു ഇന്ത്യക്കാരാണ്,
അതുകൊണ്ട് തന്നെ എവിടെയും പോകാം എന്നിരിക്കെ അത് കൂടുതൽ വിനാശത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട് കൂടി ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ രേഖകൾ പരിശോധിക്കുന്ന രീതിയോ ഒന്നും ഇപ്പോൾ നിലവിലില്ല. ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഇവരുടെ ആവാസം സാമൂഹ്യ പ്രശ്നങ്ങളായിട്ടും അല്ലെങ്കിൽ ഇതുപോലെ കൊലപാതകങ്ങളായിട്ടും മറ്റ് പീഡനങ്ങളായിട്ടും മറ്റ് ശല്യങ്ങളായിട്ടും മോഷണങ്ങളായിട്ടും ഒക്കെ അധികം ഉണ്ടായിട്ട് കൂടി വേണ്ടത്ര പരിഗണന ഇവിടെ അധികാരികൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെയാണ് ലഹരി ഉപയോഗങ്ങളും. നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ അങ്ങാടിയിലും പാൻമസാലകൾ വെറ്റില മുറുക്കാൻ കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതിലെന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്കറിയില്ല. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ലഹരി മരുന്നുകൾ പിടിക്കുന്നുണ്ട്. ആ ലഹരി മരുന്നുകൾ പിടിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ കേസായി എങ്ങോട്ടും പോകുന്നതായിട്ടോ അതിൻ്റെ കണ്ണികളെ പിടിക്കുന്നതായിട്ടോ കാണാറില്ല. ഇവിടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നവർക്ക് താമസ സൗകര്യം കൊടുക്കുന്നവർക്ക് വ്യക്തമായ രേഖകൾ വാങ്ങി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളത് കടുപ്പിച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇവിടുത്തെ കുറ്റകൃത്യം തടയാൻ കഴിയൂ. ഇത് എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കുറച്ച് ഊർജിതമായിട്ട് കുറേ ഐ ഡി കാർഡ് നോക്കലും കുറേ ഐ ഡി കാർഡ് എഴുതി വെക്കലും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും എന്നല്ലാതെ അതിൻ്റെ ചൂടാറി കഴിയുമ്പോഴേക്കും നടപടികളും നിയമവും ഒക്കെ കാറ്റിൽ പറന്നു പോവുകയാണ്. ഈ കേസും അങ്ങനെ തന്നെയായിരിക്കും. പത്രങ്ങൾക്കും ചാനലുകൾക്കും അതുപോലെ മറ്റ് മീഡിയകൾക്കും എല്ലാം ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസും 4 ദിവസത്തെ ന്യൂസും മാത്രമാണ്. അത് കഴിയുമ്പോൾ ഇതും വിസ്മൃതിയിലാകും. ഇത് എല്ലാവർക്കും അറിയാം. ഈ അവസ്ഥയിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പൊതുജനം കൃത്യമായി ഇത് പ്രതികരിക്കണം. പൊതുജനം ഇത്തരക്കാരെ നോർത്ത് ഇന്ത്യൻസിനെ നമ്മൾ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ നിയോഗിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും മോശമെന്ന് ഞാൻ പറയുന്നില്ല. നല്ല ആൾക്കാർ ഒത്തിരിയുണ്ട്. പക്ഷേ അവരുടെ ജീവിതം എങ്ങനെയാണ് എന്ന് നോക്കണം. താമസ സൗകര്യം അവിടെ കൊടുക്കുമ്പോൾ അവിടെ ലഹരി ഉപയോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കണം. അവരുടെ പെരുമാറ്റം എങ്ങനെയെന്ന് നോക്കണം. മോശം പെരുമാറ്റം എന്ന് കണ്ടാൽ വേഗം തട്ടിവിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം. നല്ല പെരുമാറ്റമാണെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യക്കാരാണ്, ഇവിടെ ഈ കൂട്ടത്തിൽ ജീവിച്ചോട്ടെ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് വിവാഹം കഴിച്ച് ഇവിടെ തൊഴിൽ ചെയ്ത് ഇവിടുത്തുകാരനായി ജീവിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. പക്ഷേ നേരെ വിപരീത ജീവിതം നയിക്കുന്നവരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അവർക്ക് താമസ സൗകര്യം കൊടുക്കുന്ന വ്യക്തികൾ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും എന്ന നില വന്നാൽ നല്ല രീതിയിൽ മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ആൾക്കാരെ മാത്രമേ അവർ പാർപ്പിക്കൂ. കൃത്യമായ രേഖകളുള്ളവരെ മാത്രമേ പാർപ്പിക്കൂ. അങ്ങനെ വരുമ്പോൾ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാൻ പറ്റും. ഇത് നിലവിൽ പോലീസും നമ്മുടെ ഭരണാധികാരികളും ഇവിടെ വെച്ചിട്ടുള്ളൊരു സംവിധാനം തന്നെയാണ്. പക്ഷേ അത് നടപ്പിലാക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, ആക്സിഡൻറ്റ് നടക്കുമ്പോൾ, ബസ്സിന് വെള്ള പെയിൻ്റ് അടിക്കുന്നത് പോലെ ഒരു നാടകമായി മാറിപ്പോകുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്നത് ഏത് നാട്ടുകാരാണ് എന്നുള്ളതല്ല. ഏത് നാട്ടുകാരായാലും അതിൽ പ്രതിയാകുന്നവർക്ക് അത്തരം ഒരു കർമ്മം ചെയ്യാനുള്ളൊരു അവസരം നമ്മളാണ് ഉണ്ടാക്കി കൊടുത്തത്, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് അവർ ചെയ്തത് എന്നത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യമാകുക.